ആത്മാഗാന്ധി സർവകലാശാലയിൽ കൂട്ടരാജി. സിലബസ് പരിഷ്കരണത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിനോട് ആലോചിക്കാതെ തീരുമാനമെടുത്തതിൽ പ്രതിഷേധിച്ചാണ് മുഴുവൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളും രാജിവെച്ചത്. നേരത്തെ ഇതേ കാരണത്താൽ കൊമേഴ്സ് വിഭാഗം അധ്യക്ഷയും അംഗങ്ങളും രാജിവെച്ചിരുന്നു. നിയമങ്ങൾ പാലിക്കാതെ എം ജി സർവകലാശാല സിലബസ് പരിഷ്കരണം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അധ്യക്ഷന്മാർ ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചത്. കഴിഞ്ഞ സിൻഡിക്കേറ്റിന്റെ കാലത്ത് ചുമതലപ്പെട്ട ബോർഡ് ഓഫ് സ്റ്റഡീസ് സിലബസുകൾ പരിഷ്കരിച്ച് സമർപ്പിച്ചിരുന്നു. പുതിയ സിൻഡിക്കേറ്റ് വന്നതിന് പിന്നാലെ ബോർഡ് ഓഫ് ഫാക്കൽറ്റിയെ കൊണ്ട് വീണ്ടും സിലബസ് പരിഷ്കരണം നടത്തി. ബോർഡ് ഓഫ് സ്റ്റഡീസിനോട് ആലോചിക്കാതെയുള്ള ഈ തീരുമാനമാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. സർവകലാശാലയിലെ മുഴുവൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളും ചാൻസലർ കൂടിയായ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയുമില്ലാതെ, യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഒരു ഡയറക്ഷൻ ഇല്ലാതെ, ദിശാബോധമില്ലാതെ ഉണ്ടാക്കിയ ഈ ഒരു സിലബസും KPCTയ്ക്കോ KPCTയുടെ അംഗങ്ങൾക്കോ ഈ വിൽപ്പെട്ട അധ്യാപകർക്കോ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിനോ ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ഞങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നു. 46 ബോർഡുകൾ നമുക്കുണ്ട്. അതിലെ എല്ലാ ബോർഡ് ചെയർമാന്മാരും ബോർഡ് ഓഫ് മെമ്പേഴ്സും എല്ലാവരെയും ഇവിടെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കാരണം പലരും റിട്ടയർ ചെയ്തിട്ടുണ്ട്, പലരും ദൂര സ്ഥലങ്ങളിലാണ്. അപ്പം പലരോടും നമ്മൾ ബന്ധപ്പെടുകയും അപ്പോൾ ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് രാജിക്കത്ത് അവർക്ക് കൊടുക്കുന്നത്. പുതിയ സിലബസിന് നിലവാരമില്ലെന്നും ഇവർ ആരോപിക്കുന്നു. നിലവാരമില്ലാത്ത സിലബസിന്റെ ഉത്തരവാദിത്വം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ തലയിൽ വയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. നേരത്തെ ഇതേ കാരണത്താൽ കൊമേഴ്സ് വിഭാഗം ബോർഡ് ഓഫ് സ്റ്റഡീസും രാജിവെച്ചിരുന്നു. അതേസമയം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ശേഷിക്കെ രാജിവെച്ചതിനു പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്നാണ് ഇടത് അനുകൂല അധ്യാപക സംഘടനകളുടെ ആരോപണം. കഴിഞ്ഞ സിൻഡിക്കേറ്റിന്റെ കാലയളവിൽ പുതിയ സിലബസ് കൊണ്ടുവരാമായിരുന്നിട്ടും അതിന് ശ്രമിക്കാതെ ഇപ്പോൾ വിവാദമുണ്ടാക്കാൻ മാത്രമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇടത് അനുകൂല സംഘടനകൾ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.